لا تزال طائفة من أمتي ظاهرين على الحق لا يضرهم من خذلهم حتى يأتي أمر الله لا تزال طائفة من أمتي എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ ലാഹിരീന അലൽ ഹഖ് നേരായ ഹഖായ മാർഗത്തിൽ പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാകും ഖിയാമത്ത് നാൾ വരെ ലാ യദുറുഹും മൻ ഖദലഹും ആരെല്ലാം അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും അവരാർക്കും തകർക്കാൻ കഴിയാതെ ഒരു വിഭാഗം ആളുകൾ ഹത്താ യഅതിയ അംറുല്ലാഹ് മഹാനായ ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന് വേണ്ടി വരുമ്പോൾ ആ ഇമാമിന്റെ കൂടെ ചേരാൻ കഴിയുന്ന വിധമുള്ള ഒരു വിഭാഗം ആളുകൾ ലോകത്തിന്റെ മുക്കുമൂലകളിൽ എന്നും ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പ്രതീക്ഷ കൈവിടാതിരിക്കട്ടെ. ഇന്നത്തെ ചർച്ച മുഴുവനും അത് തന്നെയാണ്. ഈ ഉമ്മത്ത് ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ്, ലോകത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച ഉമ്മത്തുകളിൽ ഏറ്റവും നല്ല ഉമ്മത്തല്ലേ നമ്മുടെ ഉമ്മത്ത്? ഈ ഉമ്മത്തിന് എത്ര പ്രത്യേകതകളുണ്ട്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ലോക മനുഷ്യർക്ക് മാതൃകയായി അവതരിച്ച സമുദായമല്ലയോ നമ്മൾ? അലൈസത് ഹാദിഹിൽ ഉമ്മ ഉമ്മത്തുൻ മർഹൂമ, നബിതങ്ങൾ പറഞ്ഞ കരുണ ചെയ്യപ്പെട്ട ഉമ്മത്തല്ലേ നമ്മൾ? ഉമ്മത്തി ഉമ്മത്തുൻ മർഹൂമ ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറതൈൻ. എന്റെ ഉമ്മത്ത് കരുണ ചെയ്യപ്പെട്ട ഉമ്മത്താൻ, ഈ ഉമ്മത്തിനെ രണ്ടു തവണ അല്ലാഹു ശിക്ഷിക്കില്ല എന്ന് പറഞ്ഞവരല്ലേ നമ്മൾ? അത് മാത്രമോ? ലാ തജ്തമിഉ ഉമ്മത്തി അലാ ളലാല, ഈ ഉമ്മത്തിന്റെ മുഴുവൻ ആളുകൾ ചെയ്യുന്ന ഒരു പണി ഒരിക്കലും ളലാലതാവില്ല, പഴച്ചു പോവില്ലെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറ്റിയല്ലേ പറഞ്ഞത്? ലാ തജ്തമിഉ ഉമ്മത്തി അലാ ളലാല, ഈ ഉമ്മത്തിന്റെ ഉലമാഇന്റെ ഇജ്മാ ഒരിക്കലും തെറ്റായി പോവുകയില്ല. ലോക മുസ്ലിമീങ്ങൾ ചെയ്തു വരുന്ന ഒരു ആചാരം ഒരിക്കലും ളലാലതായി മാറുകയില്ല. ഈ ഉമ്മത്തിന്റെ പൊതുവായ ഒരു നന്മ ഒരിക്കലും ളലാലതാവുകയില്ലെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഉമ്മത്തല്ലയോ ഈ ഉമ്മത്ത്? അതുമാത്രമാണോ അള്ളാഹുവിന്റെ ഹബീബ്? എന്റെ ഉമ്മത്തിന് അള്ളാഹുവേ വെള്ളപ്പൊക്കത്തിൽ മുക്കിക്കൊല്ലരുതേ, ഭൂകമ്പങ്ങൾ ഉണ്ടാക്കി കൊല്ലരുതേ, കൊടുങ്കാറ്റുകൊണ്ട് നശിപ്പിക്കരുതേ എന്ന് അള്ളാഹുവിനോട് ദുആരക്കുകയും നബിയേ നിങ്ങൾക്ക് ഞാനത് നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയുകയും ചെയ്ത ഉമ്മത്തല്ലേ നമ്മുടെ ഉമ്മത്ത്? പെട്ര കാണുന്നില്ലേ? ജോർഡാനിന്റെ ഭാഗമായ പെട്ര, സൗദിയിൽ നിന്ന് പോകി നോക്കുമ്പോൾ മദായിനു സ്വാലിഹ്, മഹാപർവ്വതങ്ങളെ വീടുകളായി തുരന്നുണ്ടാക്കി ഇന്നും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന പ്രദേശങ്ങളാണത്. അത് അദാബ് നടന്ന സ്ഥലങ്ങളാണ്, ടൂറിസത്തിന്റെ പ്രദേശങ്ങളല്ലാതെ ശരിക്ക്. ആ അദാബ് നടന്ന ഇടത്തെ മനുഷ്യരെവിടെ പോയി? മനുഷ്യരെവിടെ പോയി? അവരെ നശിപ്പിക്കപ്പെട്ടതിന് ശേഷം അവരാരും ആ വീടുകളിൽ പാർക്കാൻ പോയില്ലല്ലോ, കൊടുങ്കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടവരെ. അതല്ലാഹുവേ എന്റെ ഉമ്മത്തിൽ ആവർത്തിക്കരുതേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ ഉമ്മത്തിനെ അല്ലാഹു നശിപ്പിക്കാതെ സൂക്ഷിക്കുന്നില്ലയോ? പിന്നെ പറഞ്ഞു, ഈ ഉമ്മത്തിന് അല്ലാഹു നൽകുന്ന പരീക്ഷണം മിം ബഅസുഹും ബൈനഹും, അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും ഈ സമുദായം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്നത്, പരസ്പരം കളിയാക്കുന്നത്, പരസ്പരം പരിഹസിക്കുന്നത്, പരസ്പരം ഒറ്റുകൊടുക്കുന്നത്. ഇതല്ലാതെ എന്റെ ഉമ്മത്തിന് വേറെ ഒരു അപകടവും വരാനില്ല എന്ന് പറഞ്ഞ വിശുദ്ധ ഉമ്മത്തല്ലേ നമ്മൾ? കഴിഞ്ഞോ കഴിഞ്ഞോ സമുദായങ്ങളിൽ അവസാനം വന്നവർ, എന്നാൽ സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു പോകുന്നവർ. അതല്ലേ ഈ ഉമ്മത്ത്? നഹനുൽ ആഖിറൂന സാബിഖൂൻ, സമുദായങ്ങളിൽ അവസാനം വന്നവർ, എന്നാൽ നാളെ പരലോകത്തെ സ്വർഗത്തിലേക്ക് ആദ്യം പോകുന്നവർ. കഴിഞ്ഞില്ല, എന്റെ ഉമ്മത്തികളാണ്. ഇന്നല്ലാഹ ഹർറമ അലൽ ജന്ന അൻ തദ്ഖുലഹ, ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, ഉമ്മത്തുൻ ഖബല ഉമ്മത്തി, എന്റെ ഉമ്മത്തികളാണ് സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്നത് എന്ന് പറഞ്ഞ ഉമ്മത്തികളല്ലേ ഈ ഉമ്മത്ത്? കഴിഞ്ഞോ ജുമുഅ ദിവസം എന്ന് പറയുന്ന വെള്ളിയാഴ്ച ദിവസം എന്ന അഫ്ളുൽ അയ്യാമ കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിച്ച ഉമ്മത്തല്ലേ നമ്മൾ? റമദാനിലെ നോമ്പ് കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച ഉമ്മത്തല്ലേ നമ്മുടെ ഉമ്മത്ത്?
അത് മാത്രമോ ഇമാം ഇമാം വലല്ലാലീൻ എന്ന് പറയുകയും ഇമാം ആമീൻ എന്ന് പറയുകയും ചെയ്യുന്ന നേരത്ത് മഅ്മൂമീങ്ങൾ ഒരുമിച്ച് ഇമാമിന്റെ പിന്നിൽ ആമീൻ ചൊല്ലുകയാണെങ്കിൽ അത് മലക്കുകളുടെ ആമീനിന്റെ കൂടെയാണ്, ആ ആമീനിന് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞ ഉമ്മത്തല്ലയോ നമ്മുടെ ഉമ്മത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ എന്ന ആശീർവാദത്തിന്റെ അഭിനന്ദനത്തിന്റെ അല്ലെങ്കിൽ അഭിസംബോധനത്തിന്റെ രീതി സലാം സമാധാനമായി അല്ലാഹു നൽകിയ ഉമ്മത്തല്ലയോ നമ്മുടെ ഉമ്മത്ത്. അത് മാത്രമോ നിസ്കാരത്തിന് സ്വപ്പ് കിട്ടുമ്പോൾ നിങ്ങൾ നിരയായി നിൽക്കണേ, നിവർന്നു നിൽക്കണേ, വളവുണ്ടാവരുതേ. നിങ്ങളുടെ സ്വപ്പുകളിൽ വളവുണ്ടായാൽ നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ വളവുണ്ടാകും. നിങ്ങൾ നേരായി സ്വപ്പ് നിൽക്കുമ്പോൾ ആ സ്വപ്പിന്റെ കൂടെ നിങ്ങളോടൊപ്പം അള്ളാഹുന്റെ മലക്കുകളുണ്ട് എന്ന് പറഞ്ഞ ഉമ്മത്തികളല്ലേ നമ്മൾ കഴിഞ്ഞോ? ഈ ഉമ്മത്തികളല്ലേ സ്വർഗത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം വരുന്ന ജനങ്ങൾ, സ്വർഗത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം വരുന്ന ജനങ്ങൾ. സ്വർഗത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം വരുന്ന സ്വർഗത്തിന്റെ ഒക്യുപ്പൻസ് ഈ ഉമ്മത്തികളാണെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഉമ്മത്തല്ലേ നമ്മൾ. ഈ ഉമ്മത്തിന് വേണ്ടിയല്ലേ ഓരോ നൂറ് കൊല്ലത്തിലും ഒരു മുജദ്ദിദിനെ അല്ലാഹു പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് നിരാശപ്പെടല്ലേ. ലയബുലുഗന്ന ഹാദൽ അംറ് മാ ബലഗൽ ലൈലു വന്നഹാർ. രാവും പകലും എവിടെയുണ്ടോ, സൂര്യപ്രകാശം എവിടെയുണ്ടോ, എവിടെയെല്ലാം ചന്ദ്രൻ ഉദിക്കുന്നുണ്ടോ, സൂര്യൻ ഉദിക്കുന്നുണ്ടോ, അവിടെയെല്ലാം അവിടെയെല്ലാം ഈ ദീനിന്റെ വെളിച്ചം എത്തുമെന്ന് മഹാനായ റസൂലുള്ളാഹി. വലായ തുറുഖുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലഹുല്ലാഹു ഹാദദ്ദീൻ. ഏത് ചെറിയ ചെറ്റക്കുടിലും മുതലാളിയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്കും ഈ ദീനിന്റെ വെളിച്ചം അള്ളാഹു എത്തിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഷിർ ഹാദിഹിൽ ഉമ്മ ബിസ്സനാഇ വത്തംകീനി വർറിഫഅ. നബിയേ, ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനോട് പറയുന്നു, നബിയേ ഉമ്മത്തികളോട് സന്തോഷം അറിയിക്കണം, ഈ ഉമ്മത്തിനാണ് ഉയർച്ച, ഈ ഉമ്മത്തിനാണ് അല്ലാഹു തആല വിജയം നൽകുന്നത്, ഈ ഉമ്മത്തിനാണ് ഉന്നതി നൽകുന്നത്. അത് മാത്രമോ അൽ ഖൈറു ഫിയ വഫി ഉമ്മത്തി ഇലാ യൗമിൽ ഖിയാമ. ഹബീബായ തങ്ങളുടെ വചനമല്ലേ അത്, സർവമാന നന്മയും എന്നിലാണ്, എന്റെ ഉമ്മത്തികളിലാണ്, ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരേക്കും ഈ ഉമ്മത്തിലെ ഖൈറുള്ളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞ ഉമ്മത്തികളാണ് നമ്മൾ. അതുകൊണ്ട് വല്ലാഹു മഅകും വലയതിറകും അഅമാലകും, അല്ലാഹുവിന്റെ സാമീപ്യം നമ്മളോടൊപ്പമുണ്ട്, അല്ലാഹുവിന്റെ സഹായം ഈ ഉമ്മത്തിന്റെ കൂടെയുണ്ട്. അല്ലാഹുവിന്റെ സഹായം കൊണ്ട് ഈ ഉമ്മത്തിനെ അല്ലാഹു സംരക്ഷിക്കട്ടെ, അല്ലാഹു ഈ ഉമ്മത്തിന് റിഫഅത്ത് നൽകട്ടെ, ഇസ്സത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونركع ليقولوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.